ललितं गणितं ललितमी गणितं। നമസ്കാരം മിടുക്കികളെ, മിടുക്കന്മാരെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണ്ടല്ലോ. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഇതിലേക്കാണ് പോകുന്നത്. ഒരു ചാപ്റ്ററാണ് എടുക്കാം, ചാപ്റ്റർ 3 തന്നെ. നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, പക്ഷെ ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട്, ഒരു അടിസ്ഥാനം ഇടാൻ വേണ്ടിയിട്ട്. ക്ലാസ് പതിമൂന്ന് CBSE മാത്സിലത്തെ ക്ലാസ് 6 ചാപ്റ്റർ 3 ആണ് എടുക്കുന്നത്. ചാപ്റ്റർ 3 പ്ലേയിങ് വിത്ത് നമ്പേഴ്സ് അതിൻ്റെ പാർട്ട് 2. പക്ഷേ ഇന്നലെ നമ്മൾ ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾസിനെ കുറിച്ചൊക്കെ കണ്ടില്ലേ. ഇന്ന് നമ്മൾ ഇനി കൂടുതൽ മുന്നോട്ട് പോകാൻ ഒന്നുകൂടി ഈസി ആകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ബേസിക്കായിട്ടൊരു കാര്യം അറിയാനുണ്ട്. ഡിവിസിബിലിറ്റി ചെക്സ്, ഒരു നമ്പർ ഡിവിസിബിൾ ആവോ ഇല്ലയോ എന്നറിയാനുള്ള ഷോർട്ട് ട്രിക്സ് ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. ഓക്കെ, ക്ലാസ്സിൽ പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കുറേ ട്രിക്സാണ്. ട്രിക്സ് എന്തിൻ്റെ ട്രിക്സ്? ഡിവിസിബിലിറ്റി ചെക്കിംഗ് ട്രിക്സ്. നമുക്ക് ഈ ഫാക്ടേഴ്സ് കാണാനൊക്കെ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ബേസിക്സ് ആണ്. ഈ ഒരു നമ്പർ തന്നാൽ അത് വേറെ നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആവോ ഇല്ലയോ എന്ന് അറിയണത്. അപ്പോൾ അത് നമുക്ക് വൃത്തിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ്? എല്ലാ നമ്പറും രണ്ട് നമ്പർ കൊണ്ട് ഡിവൈസിബിൾ ആവും. അതെന്താ നമ്മൾ പഠിച്ചത്? ഒന്ന് അതേ നമ്പർ കൊണ്ട്, 65 ÷ 65 1, വേറൊന്ന് 1 കൊണ്ട്. 1 ഡിവിസിബിൾ ആണ് എല്ലാ നമ്പറിലും. അപ്പോൾ ഈ 65 ÷ 1 എന്താ ആൻസർ വരിക? 65. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മൾ നോക്കേണ്ടത്, അത് നമുക്ക് ഓൾറെഡി അറിയാം. അല്ലാതെ വരുന്ന നമ്പർ ഓരോന്നും എങ്ങനെ? ഇപ്പോൾ ഒരു നമ്പർ തന്നാൽ അത് 2 കൊണ്ട് ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ വെറുതെ ഡിവൈഡ് ചെയ്ത പോരാ, റിമൈൻഡർ വരാതെ ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, അതിനാണ് ഡിവിസിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ റിമൈൻഡർ വരാണ്ട് ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകൾ. അപ്പോൾ 2 കൊണ്ട് ഏതെങ്കിലും ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മളെങ്ങനെ നോക്കുക? നിങ്ങൾക്കറിയണ്ടോ ഇല്ലേ? എന്താണ്? ഈവൻ നമ്പറുകളെല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഓഡ് നമ്പറുകളൊന്നും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈവൻ നമ്പറും ഓഡ് നമ്പറും എന്താ അറിയാലോ? ഏതെങ്കിലും ഒരു നമ്പർ തന്നാൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ 2 4 6 8 0, ഇത് ഈ പറയുന്ന 5 ഡിജിറ്റ്സിൽ ഏതെങ്കിലും ഡിജിറ്റാണ്, ഏതെങ്കിലും ഒന്നാണ് ലാസ്റ്റ് ഡിജിറ്റായി വരുന്നതെങ്കിൽ ആ നമ്പർ ഈവൻ നമ്പറാണ്. ഓഡ് നമ്പറോ? ഇതല്ലാത്തത്, അതായത് 1 3 5 7 9, ബാക്കി 5 എണ്ണം വരുന്നതിനെല്ലാം, ലാസ്റ്റ് ഡിജിറ്റായി വരുന്നതിനെല്ലാം ഓഡ് നമ്പർ എന്ന് പറയും. അപ്പോൾ വളരെ സിമ്പിളാണ്. ഈവൻ നമ്പറാണെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 2 ആണ്. അപ്പോൾ ഈ നമ്പർ നമ്മൾ എഴുതി 693. ഒറ്റ നോട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ വരും. എന്തോ കാരണം, ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ നോക്കി, ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. 3 ഓഡ് നമ്പർ അല്ലേ, ഈവൻ നമ്പർ അല്ലല്ലോ. അപ്പോൾ ഇത് 2 കൊണ്ട് ഡിവിസിബിൾ അല്ല. നമുക്ക് ഡിവൈസ് ചെയ്ത് നോക്കാം, ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇതാ 6 ÷ 2 3 times, 9 ÷ 2 4 times, റിമൈനിങ് 1 വരും 13 ÷ 2 6 times. ഉണ്ടോ? ഇതാണ് ആൻസർ വരിക. അപ്പോൾ ഇത് ഡിവിസിബിൾ അല്ല. ഇനി വേറെ നമ്പർ എടുത്ത് നോക്കാം, 692. ഇത് 2 കൊണ്ട് ഡിവിസിബിൾ ആവുമല്ലോ, എങ്ങനെ നോക്കുക? ലാസ്റ്റ് ഡിജിറ്റ് നോക്കി 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ എന്താ? ഈവൻ നമ്പർ, ഓഡ് നമ്പർ അല്ലല്ലോ. അപ്പോൾ 2 ഈവൻ നമ്പർ ആകുമ്പോൾ ഇത് ഡെഫിനറ്റ് ആയിട്ടും 2 കൊണ്ട് ഡിവൈഡ് ആയി പോകും. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ആ ഡിവൈഡ് ചെയ്ത് പോയി നോക്കി. അപ്പോൾ 6 ÷ 2 3 times, 9 ÷ 2 4 times, ബാക്കി 1 12 ÷ 2 6 times. കണ്ടോ കറക്റ്റ് ആൻസർ കിട്ടിയതുണ്ടോ? കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു 2. ഇങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെ നോക്കാം. ഇപ്പോൾ 2 ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന്? ഇനി അടുത്തത് ഒരു നമ്പർ
ത്രീ കൊണ്ട് ഡിവിസിബിൾ ആവോ ഇല്ലയോ എന്ന് കണ്ടെത്താനുള്ളത്. അതിനെന്താ റൂൾ എന്ന് പറഞ്ഞാൽ, ആ നമ്പറിൻ്റെ എല്ലാ ഡിജിറ്റും കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന ആൻസർ ത്രീയുടെ മൾട്ടിപ്പിൾ ആണോ, അതായത് ആ ആൻസറിൽ ത്രീ ഡിവൈഡ് ചെയ്ത് പോവോ വൃത്തിയായിട്ട്, ഇത് നോക്കുക. ഇത്രേ ചെയ്യാനുള്ളൂ. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ വലിയ നമ്പറും ത്രീ കൊണ്ട് ഡിവിസിബിളാണ്. ഇത്രേ നോക്കാനുള്ളൂ. നോക്കാം, ഇതാ നമുക്കിവിടെ മൂന്ന് നമ്പർ നോക്കാം. എന്ത് ത്രീ കൊണ്ട് ഡിവൈസിബിൾ ആവോ ഇല്ല എന്നുള്ളത്, 169, 168, 71. ഇത് ഓരോന്ന് നമുക്ക് ഈ റൂൾ ഉപയോഗിച്ച് നോക്കാം. റൂൾ എന്താണ്? ഡിജിറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന ആൻസർ ത്രീ കൊണ്ട് ഡിവൈസിബിൾ ആണെങ്കിൽ, അതായത് ത്രീയുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ വലിയ നമ്പറും ത്രീ കൊണ്ട് മൾട്ടിപ്പിൾ ഡിവൈസിബിൾ ആവും. നോക്കാം, ഇവിടെ ഈ നമ്പറിൽ രണ്ട് ഡിജിറ്റ് അല്ലേ, സിക്സും ഉണ്ട് നയനും ഉണ്ട്. അപ്പോൾ സിക്സ് പ്ലസ് നയൻ എത്ര വരെ, 15 ത്രീയുടെ മൾട്ടിപ്പിൾ ആണ്. 5 3 15 അല്ലേ. അപ്പം ഈ നമ്പർ 69 എന്ന് പറഞ്ഞ നമ്പർ ത്രീ കൊണ്ട് ഡിവിസിബിൾ ആണ്. നമുക്ക് നോക്കാം, ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പം എന്ത് വരുന്നു, സിക്സിൽ ത്രീ 2 times, നയനിൽ ത്രീ 3 times. കറക്റ്റ് ആൻസർ കിട്ടി. ഓക്കെ, അടുത്തത് 168 നോക്കാം. 168 ഡിജിറ്റ്സ് ഏതൊക്കെയാണ്, 1 + 6 + 8 ഡിജിറ്റുകളെല്ലാം കൂടി ആഡ് ചെയ്തു. അപ്പോൾ എന്താണ്, 1 + 6 7 + 8 15. എഗെയിൻ ഈ 15 എന്ന് പറയുന്നത് ത്രീയുടെ മൾട്ടിപ്പിൾ ആണ്. 5 3 = 15 അല്ലേ. അപ്പോൾ ഈ 168 എന്ന നമ്പർ ത്രീയിൽ ഡിവൈഡ് ആവും ഉറപ്പാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ലെങ്കിൽ ഈ ട്രിക്ക് കൂടെ നമുക്ക് ഒറ്റ വളരെ സമയം തീരെ ചിലവഴിക്കാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ട്രീ ഡിവൈഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 168 ÷ 3. അപ്പോൾ എന്താ വരിക, 1 ത്രീ പോവില്ല, 16 എത്ര വരിക, 5 3 = 15. അപ്പോൾ ബാക്കി 1 18, 6 3 = 8 കിട്ടിയില്ലേ. ഇനി നമുക്ക് അടുത്ത നമ്പർ എടുത്ത് നോക്കാം. അടുത്ത ലാസ്റ്റ് നമ്പർ പറഞ്ഞാൽ 71 ത്രീ കറക്റ്റായിട്ട് ഡിവൈഡായി പോവുമോ ഇല്ലയോ എന്ന് നോക്കാം. എന്താ നമ്മൾ ചെയ്യുക, രണ്ട് ഡിജിറ്റും കൂടി ആഡ് ചെയ്യണം ആദ്യം. 7 + 1 = 8. 8 ത്രീയുടെ മൾട്ടിപ്പിൾ ആണോ, 2 3 = 6. 3 3 = 9. സ്കിപ്പ് ചെയ്ത് പോയി. അപ്പോൾ 8 ത്രീയുടെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ഇത് ഇതിനെ ത്രീ കൊണ്ട് വൃത്തിയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോക്കാം, 71 / 3. 7 ൽ 3 2 times, 2 3 = 6. പിന്നെ ബാക്കി 11 1 വരുന്നില്ലേ, 11 ൽ 3 പൂല. 11 എന്ത് വരും, 3 3 = 9. പിന്നെ അവിടെ 2 റിമൈൻഡർ വരും. ഇതാണ് ആൻസർ. അപ്പോൾ ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി ഓരോന്നിൻ്റെ ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഓരോന്നായിട്ട് നോക്കാം. അടുത്തായിട്ട് നമുക്ക് 4 ഡിവിസിബിലിറ്റി എങ്ങനെയുണ്ട് നോക്കാം. 4 ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യണതെന്ന് നോക്കാം. 4 ഡിവിസിബിലിറ്റിയുടെ റൂൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു നമ്പർ തന്നാലും അതിൻ്റെ ലാസ്റ്റ് 2 digits എടുക്കുക. അതായത് 1's place, 10's place ലാസ്റ്റ് 2 digits, 1's 10's, അത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ആ ഡിജിറ്റിൽ, ആ ലാസ്റ്റ് 2 digits 4 ഈസിയായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. അല്ലെങ്കിൽ അത് 4 ഒരു മൾട്ടിപ്പിൾ ആണ് ആ ലാസ്റ്റ് 2 digits എങ്കിൽ ആ നമ്പറിലും 4 കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. നമുക്ക് നോക്കാം. ഇപ്പോൾ 180, ഇതിൻ്റെ ലാസ്റ്റ് 2 digits എന്ന് പറയുമ്പോൾ അതാണ് 8 ഉം 0 ഉം. അപ്പോൾ 8 ഉം 80 എന്ന് പറഞ്ഞ നമ്പറിൽ 4 ഡിവിസിബിൾ ആണോ നോക്കുക. ഒറ്റനോട്ടത്തിൽ നോക്കുക, 8 ൽ 2 4's are 8, പിന്നെ 0 എന്തായാലും പോകുമല്ലോ. അപ്പോൾ ഇത് ഡിവിസിബിൾ ആണ്. അതിൻ്റെ അർത്ഥം ഈ 180 എന്ന് പറഞ്ഞ നമ്പറും 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. നമുക്ക് നോക്കാം, എഴുതി നോക്കാം. 180 ÷ 4. 1 ൽ 4 പോകില്ല, 18 ൽ 4 4's are 16,
ഫോർ ഫോർ സാർ സിക്സ്റ്റീൻ ബാക്കി ടു ടൂവും സീറോയും ചേർന്ന് ട്വൻ്റി ആയി ട്വൻ്റിയിൽ ഫോർ ഫൈവ് ഫോർ സാർ ട്വൻ്റി ഈസി കിട്ടിയില്ലേ ഇനി ടു ട്വൻ്റി ഫോർ അതേമാതിരി നോക്കാം ടു ട്വൻ്റി ഫോറിൽ നമ്മൾ എന്താ വേണ്ടത് ലാസ്റ്റ് ടു ഡിജിറ്റ്സ് ടു ഫോർ ആ ലാസ്റ്റ് ടു ഡിജിറ്റ്സ് ചേർന്ന് ഫോം ചെയ്യുന്ന നമ്പർ ഏതാ ട്വൻ്റി ഫോർ അല്ലേ ഈ ട്വൻ്റി ഫോറിലെ ഫോർ പോവോ എന്നുള്ളത് നമുക്ക് നോക്കണ്ടോ ട്വൻ്റി ഫോറിൽ ഫോറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കിയാൽ മതി ഫോർ ടു സാർ എയ്റ്റ് ഫോർ ത്രീ സാർ ട്വൽവ് ഫോർ ഫോർ സാർ സിക്സ്റ്റീൻ ഫോർ ഫൈവ് സാർ ട്വൻ്റി ഫോർ സിക്സ് സാർ ട്വൻ്റി ഫോർ അല്ലേ അപ്പോൾ ട്വൻ്റി ഫോറിൽ പോവും അതിൻ്റെ അർത്ഥം ടു ട്വൻ്റി ഫോർ ഈസ് ഡിവിസിബിൾ ബൈ ഫോർ നോക്കാം ടു ട്വൻ്റി ഫോർ ഡിവൈഡ് ബൈ ഫോർ എന്ത് വരും ടുവിൽ ഫോർ പോവില്ല അപ്പോൾ നിങ്ങളുടെ ചേർത്ത് ട്വൻ്റി ടുവിൽ ഫോർ ഫൈവ് ഫോർ സാർ ട്വൻ്റി അല്ലേ ബാക്കി ടു ഉണ്ട് ട്വൻ്റി ഫോറിൽ സിക്സ് ഫോർ സാർ ട്വൻ്റി സിക്സ് ട്വൻ്റി ഫോർ കിട്ടി ഇനി ലാസ്റ്റ് എന്താണ് എയ്റ്റ് ഫോർട്ടി ത്രീ എയ്റ്റ് ഫോർട്ടി ത്രീയിൽ ലാസ്റ്റ് ടു ഡിജിറ്റ്സ് എന്താണ് ഫോർട്ടി ത്രീ ഫോർട്ടി ത്രീയിൽ പോവോ ഫോർ ഇല്ല ഫോറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലല്ല അല്ലേ ഫോറിൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുമ്പോഴത്തേക്ക് ഫോർട്ടി ഫോറാണ് വരിക അല്ലേ ഫോർട്ടി കഴിഞ്ഞാൽ ഫോർട്ടി ഫോർ അപ്പോൾ ഫോർട്ടി ത്രീയിൽ വരുന്നില്ല അപ്പോൾ ഈ വലിയ നമ്പറും ഫോർ കൊണ്ട് ഡിവിസിബിൾ അല്ല എന്ന് നോക്കാം എയ്റ്റ് ഫോർട്ടി ത്രീ ഡിവൈഡഡ് ബൈ ഫോർ എയ്റ്റിൽ ഫോർ ടു ഫോർ സാർ എയ്റ്റ് ഫോറിൽ ഫോർ വൺ ത്രീയിൽ ഫോർ പോവില്ല അല്ലേ അപ്പോൾ ഇത് റിമൈൻഡർ വരും അപ്പോൾ ഈ എയ്റ്റ് ഫോർട്ടി ത്രീ എന്ന് പറഞ്ഞ നമ്പർ ടു കൊണ്ട് ഡിവിസിബിൾ അല്ല ഇനി അടുത്തത് എന്താണ് ഫൈവ് കൊണ്ട് ഫൈവിൻ്റെ വളരെ ഈസിയാണ് വെറുതെ രണ്ട് നേരം നോക്കിയാൽ മതി ഒന്നുമില്ലെങ്കിൽ സീറോ അല്ലെങ്കിൽ ഫൈവ് ലാസ്റ്റ് ഡിജിറ്റ് സീറോ ആണെങ്കിൽ ഫൈവ് കൊണ്ട് ഡിവൈഡ് ആവും ലാസ്റ്റ് ഡിജിറ്റ് ഫൈവ് ആണെങ്കിലും ഫൈവ് കൊണ്ട് ഇടും ഇത്രയും നോക്കുകയുള്ളൂ വെരി സിമ്പിൾ റൂളാണ് നമുക്ക് നോക്കാം വൺ ഈസ് സിക്സ്റ്റി ഫൈവ് അല്ലെ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇങ്ങനെ നമ്പർ പിന്നെ ഫൈവ് ഹൺഡ്രഡ് സീറോ ഫോർ രണ്ട് നമ്പർ നോക്കിയാൽ മതി ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് മൂന്ന് നമ്പർ നോക്കാം സിക്സ് ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഫോർ ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് അല്ലേ ഇതിൽ സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റിയിൽ ലാസ്റ്റ് ഡിജിറ്റ് സീറോ ആണ് അപ്പോൾ നമ്മുടെ റൂൾ എന്താണ് സീറോ ലാസ്റ്റിൽ വരികയാണെങ്കിൽ അത് ഫൈവ് കൊണ്ട് ഡിവിസിബിൾ ആവും അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഫൈവ് കൊണ്ട് ഡിവിസിബിൾ ആവും നമുക്ക് നോക്കാം ഡിവൈഡ് ചെയ്ത് നോക്കാം സിക്സ് ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ഫൈവ് അപ്പോൾ എന്ത് വരും സിക്സിൽ വൺ ഫൈവ് ബാക്കി ഫിഫ്റ്റീൻ്റെ ത്രീ ഫൈവ് സാർ ഫിഫ്റ്റീൻ ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയി ഉണ്ടോ ഓക്കെ ഇനി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ഇതിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്താ ഫോറാണ് ഫോറാകുമ്പോൾ നമ്മളെ റൂൾ തെറ്റി റൂളിൽ എന്താണ് ഒന്നുമില്ലെങ്കിൽ സീറോ ആവണം അല്ലെങ്കിൽ ഫൈവ് ആവണം അപ്പോഴേ ഫൈവ് കൊണ്ട് ഡിവൈഡ് ആവുള്ളൂ ഫോർ വരുമ്പോൾ സംഗതി തെറ്റി നോക്കാം അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ റൂൾ പ്രകാരം ഫൈവ് ഹൺഡ്രഡ് സീറോനെ ഫൈവ് കൊണ്ട് ഫൈവ് ഹൺഡ്രഡ് ഫോറിനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ വരും എന്നുള്ളതാണ് നോക്കാമല്ലോ ഇതാ ഫൈവ് ഹൺഡ്രഡ് ഫോർ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ എന്താ വരിക ഫൈവിൽ ഫൈവ് വൺ വൺ ഫൈവ് സാർ ഫൈവ് സീറോയിൽ സീറോ ഫോറിൽ ഫൈവ് പോവില്ല കിട്ടുന്നില്ല റിമൈൻഡർ വരികയല്ല ചെയ്യുന്നത് അപ്പോൾ ഇത് ശരിയല്ല ഇനി എന്താണ് ത്രീ നയൻറ്റി ഫൈവ് ത്രീ നയൻറ്റി ഫൈവിൻ്റെ റൂൾ ലാസ്റ്റ് ഡിജിറ്റ് ഫൈവ് അപ്പോൾ ഫൈവ് ലാസ്റ്റ് ഡിജിറ്റ് ആയിരുന്നാൽ ഫൈവ് കൊണ്ട് ഡിവൈഡ് ആവും നോക്കാം ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ബൈ ഫൈവ് ത്രീയിൽ ഫൈവ് പോവില്ല തേർട്ടി നയനിൽ സെവൻ ഫൈവ് സാർ തേർട്ടി ഫൈവ് അല്ലേ ബാക്കി ഫോർ ഫോർട്ടി ഫൈവില് നയൻ ഫൈവ് സാർ ഫോർട്ടി ഫൈവ് കിട്ടി ഓക്കെ സിക്സിൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ രണ്ട് ടുവിൻ്റെയും ത്രീൻ്റെയും കൂടി കണ്ടീഷൻസ് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് സിക്സിൻ്റെ ഡിവിസിബിലിറ്റി അതായത് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമോ നോക്കുക ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമോ നോക്കുക അത് രണ്ടും ശരിയാവുകയാണെങ്കിൽ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ എന്താ നോക്കുക ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആണോ നോക്കുക ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിലോ ഡിജിറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ
ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കുക അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം 516 എന്ന് പറയുന്ന നമ്പർ ഇതിൽ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. എന്താ കാരണം? ലാസ്റ്റ് ഡിജിറ്റ് നോക്കണു, 6 ഈവൻ നമ്പറാണ്, അപ്പോൾ പറ്റും. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പോൾ 5 + 1 6 + 6 = 12. 12 ത്രീയുടെ മൾട്ടിപ്പിൾ അല്ലേ. 4 3 4 3 = 12. അപ്പോൾ ഇത് ഈ 516 എന്ന് പറയുന്നത് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോക്കാം, 516 ÷ 6 നോക്കാം. 5 ൽ 6 പോവില്ല, 51 ൽ 8 6 = 48, ബാക്കി 36 എന്താ വരിക, 6 6 ആർ 36. കിട്ടിയില്ലേ, ക്ലിയർ ആൻസർ കിട്ടിയില്ലേ. ഇനി 245 നോക്കാം. ഇവിടെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഇത് 2 കൊണ്ട് ഡിവിസിബിൾ അല്ല, ലാസ്റ്റ് എഡിജിറ്റ് ഓഡ് നമ്പർ അല്ലേ, അപ്പോൾ 2 കൊണ്ട് ഡിവൈസ് ചെയ്യാൻ പറ്റില്ല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ആ ഒരു കണ്ടീഷൻ ശരിയാവുന്നില്ല. മറ്റേ 3 കൊണ്ട് പറ്റുമെന്ന് വെച്ചാൽ 4 + 2 6 + 5 11, അതും പറ്റില്ല. അപ്പോൾ ഈ സംഗതി, ഈ നമ്പർ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നോക്കാമല്ലോ, നമുക്ക് ട്രൈ നോക്കാം. 245 ÷ 6 24 ൽ 4 6 ആർ 24 5 ൽ 6 അല്ലേ. ഇനി 594 നോക്കാം. അവിടെ എന്താണ്, 2 കൊണ്ട് ഡിജിറ്റ് എന്താ, നമുക്ക് 2 കൊണ്ട് പറ്റുമോ, പറ്റും. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ. 3 കൊണ്ട് പറ്റുമോ നോക്കട്ടെ, 9 + 5 14 + 4 18. അപ്പോൾ 18 ൽ 3 മൾട്ടിപ്പിൾ ആണല്ലോ, 6 3 ആർ 18 പറ്റും. അപ്പോൾ ഈ നമ്പറും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം, 594 ÷ 6 5 ൽ 6 ൽ 59 ൽ 9 6 ആർ 54, ബാക്കി 54 ൽ 9. കിട്ടി, മനസ്സിലായില്ലേ സിക്സിൻ്റെ. ഇനി അടുത്ത് നമുക്ക് എന്താ നോക്കേണ്ടത്, 7 ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക്. പക്ഷേ 7 ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് അത്ര ഈസി അല്ല, നമുക്ക് ഷോർട്ട് കട്ടും ട്രിക്കും ഒക്കെ അല്ലേ വേണ്ടത്, അതൊരു ഷോർട്ട് അല്ലാത്ത കുറച്ച് ലോങ് ട്രിക്കാണ്. അതുകൊണ്ട് 7 ൻ്റെ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഉണ്ട് എന്നാലും അത്ര ഈസി അല്ല. അപ്പോൾ നമുക്ക് ആക്ച്വലി 7 കൊണ്ട് ഡിവൈസ് ആവുമെന്ന് നോക്കുന്നതിനെ വഴിയുള്ളൂ. 8 ൻ്റെ നോക്കാം. 8 ൻ്റെ എന്താണ്, 8 ൻ്റെയും അത്ര വലിയ എളുപ്പമൊന്നുമല്ല, എന്നാലും വലിയ നമ്പറൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഈ നമ്പറിനൊക്കെ ഈസിയാണ്. മറ്റേതിൻ്റെ റൂൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 8 ൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 8 കൊണ്ട് ഡിവിസിബിൾ ആവുകയാണെങ്കിൽ ദ ഹോൾ നമ്പറും ഡിവിസിബിൾ ബൈ 8 എന്നാണ്. അപ്പോൾ ഒരു 3 ഡിജിറ്റ് നമ്പറാണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഡിവിസിബിൾ എന്ന് നോക്കണം. അപ്പോൾ അതൊരു ട്രിക്കൊന്നും അല്ലാണ്ടേ മാറി. അപ്പോൾ ഒരു കാര്യം ഇത് നോക്കാം, ഇത് പ്രയാസമാണല്ലോ ഫുൾ നോക്കുന്നതിന് പകരം. ഇതിപ്പോൾ ലാസ്റ്റ് 3 ഡിജിറ്റ് 3 1 2 3 1 2 8 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കുക. അപ്പോൾ എന്താണ്, 8 ൽ 3 1 2 നോക്കുക, ഡിവൈഡ് ബൈ 8. അപ്പോൾ എന്താ പറയുക, 3 8 ആർ 24, ബാക്കി 7 72 ൽ 9 8 ആർ 72. അപ്പോൾ ഈസി ആയിട്ട് പോകും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ബിഗ് നമ്പറും 8 കൊണ്ട് ശരിയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോക്കാം, 46 46 ൻ്റെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്ത് പോകുന്നതാണ് ഈ റൂള് പറയുന്നത്. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 8 കൊണ്ട് ഡിവൈഡ് ആവുകയാണെങ്കിൽ നോക്കാം, 4 ൽ 8 പോവില്ല, 46 ൽ 8 5 ആർ 40, ബാക്കി 63 ൽ 7 8 ആർ 56. അപ്പോൾ 61 ൽ 7 71 ൽ 8 8 ആർ 64, ബാക്കി 7 72 ൽ 9 8 ആർ 72. കിട്ടി അല്ലേ. 9 ൻ്റെ റൂള് ഈ 3 റൂളിൻ്റെ സിമിലറാണ്. അതായത് ഡിജിറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് നോക്കുക, എന്നിട്ടത് 9 ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക, അത്രയേ ഉള്ളൂ. 3 നമ്മളതല്ലേ ചെയ്യുക, ഡിജിറ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് 3 മൾട്ടിപ്പിൾ ആണ്
നോക്കുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ ആണെങ്കിൽ ത്രീ കൊണ്ട് ഡിവൈഡായി പോകും. അതേമാതിരി ഡിജിറ്റ്സ് ആഡ് ചെയ്തിട്ട് നോക്കുക, എന്നിട്ട് അത് നയനിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് നയൻ കൊണ്ട് ഡിവൈസിബിൾ ആണ്. നോക്കാം ഇതിൻ്റെ ഡിജിറ്റ്സ്, 8 + 6 = 14 + 4 = 18 ആകുമ്പോൾ പിന്നെ അഗെയിൻ 18 × 2 9 = 18 നയൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ ഇത് നയൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകും. നോക്കാം 684 × 9 = 9 7 = 63 ബാക്കി 54 5 വരും. 54 9 6 = 54 കിട്ടിയില്ലേ? ഇനി അതേമാതിരി ഇത് നോക്കുക, എന്താ ചെയ്യേണ്ടത്? ആദ്യം സ്പീഡിൽ നമുക്ക് ചെയ്യാം, ആഡ് ചെയ്യാം. 2 + 4 = 6 + 3 = 9 9 9 ഡിവൈഡ് ചെയ്ത് പോകും, മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ ഇതും റൈറ്റ് ആണ്. അപ്പോൾ ഞാൻ നോക്കാം, 243 / 9 അപ്പോൾ 24 × 2 9 = 18 ബാക്കി 6 = 63 7 9 = 63 കിട്ടിയില്ലേ? ഈസി. ഇനി ടെന്നിൻ്റെ എന്താ? ഒന്നും പറയല്ല, എല്ലാവർക്കും അറിയാമല്ലോ എന്താ ടെന്നിൻ്റെ. ലാസ്റ്റ് ഡിജിറ്റ് 0 ആയി കിട്ടിയാൽ മതി, പിന്നെ എത്ര വലിയ നമ്പർ ആണെങ്കിലും അത് ടെൻ കൊണ്ട് ഡിവിസിബിൾ ആണ്. 41,000 ലാസ്റ്റ് ഡിജിറ്റ് 0, 10 കൊണ്ട് ഡിവിസിബിൾ ആണ്. ആൻസർ എത്രയാണ് വരിക? ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും, ഒരു 0 കുറച്ചാൽ മതി. ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4,100 എന്ന് വരും. 448 ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്താ കാരണം? ലാസ്റ്റ് ഡിജിറ്റ് 0. ഇത് വളരെ സിമ്പിൾ കണ്ടീഷനാണ്, ലാസ്റ്റ് ഡിജിറ്റ് 0 ആണോ, 10 അത്രയേ ഉള്ളൂ. ഇനി ലാസ്റ്റിൽ നമ്മൾ പഠിക്കുന്ന ട്രിക്ക് 11 ആണ്. അത് ലേശം ബുദ്ധിമുട്ടുണ്ട്, നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യണം. അതിൽ റൂൾ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റൈറ്റിൽ നിന്ന് തുടങ്ങി ആൾട്ടർനേറ്റ് നമ്പർ ആഡ് ചെയ്യുക, ഇപ്പോൾ 5 ഉം 4 ഉം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുന്നത്? 9. പിന്നെ ഈ ഇവിടെ ഒന്നേ ഉള്ളൂ. അപ്പോൾ 9 + 9 ഉം 9 ഉം അത് മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടിയാൽ മതി. റൂൾ ഇതാണ്, ആൾട്ടർനേറ്റ് നമ്പർ എടുക്കുക, എന്നിട്ട് അത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ രണ്ടിനെയും കൂടുതൽ ഡിഫറൻസ് കണ്ടെത്തുക. ആ ഡിഫറൻസ് 0 ആണെങ്കിൽ 11 മൾട്ടി ഇതായി പോവും, അല്ലെങ്കിൽ ആ ഡിഫറൻസ് 11 മൾട്ടിപ്പിൾ ആയാലും 11 ഡിവൈഡായി പോവും. ഇപ്പോൾ ഇതിവിടെ 5 + 4 = 9 ഇടയിൽ 9 വന്ന് 9 - 9 = 0 ഇവിടെ 9 + 9 = 18 18 - 7 = 11 വന്നു അല്ലേ. അപ്പോൾ അപ്പോഴും ഇത് ശരിയാണ്, ഇതും ശരിയാണ്, ഇതും ശരിയാണ്, 11 ഡിവൈഡ് ചെയ്ത് പോകും. കുറച്ച് വലിയ നമ്പർ എഴുതി നോക്കാം, അപ്പോഴും നമുക്ക് അപ്പിടുത്തം കിട്ടുള്ളൂ. 7 4 5 8 3 6 ഇപ്പോൾ ഈ ഒരു നമ്പർ 7,45,800 ഇത് 11 ഡിവിസ് ഡിവൈഡായിട്ട് പോകുമെന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആൾട്ടർനേറ്റ് ഡിജിറ്റ്സ് എടുത്ത് ആഡ് ചെയ്യുക. ഇവിടെ നിന്ന് എടുത്ത് തുടങ്ങുക, അതാ 6, അതിൻ്റെ അടുത്ത് എന്താ ആൾട്ടർനേറ്റ്? +8 അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ 4 ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ എന്താണ്? 3 തുടങ്ങുക കേട്ടോ. 3 കഴിഞ്ഞ് ആൾട്ടർനേറ്റ് എന്താ? 5 പ്ലസ് പിന്നെ ആൾട്ടർനേറ്റ് 7. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കുക, 6 + 14 + 4 = 18 അല്ലേ. ഇവിടെ 8 + 7 = 15 അപ്പോൾ ഇത് ഈ എന്നിട്ട് ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുക, 18 - ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുക, 18 - 15 എന്താ ആൻസർ കിട്ടുന്നത്? 3. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ നമ്പറിൽ 11 ഡിവൈഡ് ചെയ്ത് പോവില്ല. കാരണം എന്താണ്? ഈ ഡിഫറൻസ് ഒന്നുമില്ലെങ്കിൽ 0 ആവണം, അല്ലെങ്കിൽ 11 മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇത് രണ്ടും അല്ല, 3 അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 11 കൊണ്ട് ഡിവൈഡായി പോവില്ല. ഓക്കെ, ഇതൊക്കെയാണ് ട്രിക്സ്. ലളിതം ഗണിതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുമാതിരി ഇങ്ങനത്തെ ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ബാക്കി കൂട്ടുകാരെ കണ്ടെത്തി അവർക്ക് കൂടി ഈ ക്ലാസ്സിനെക്കുറിച്ച് ധാരണ വരുത്തുകയും അവരെക്കൊണ്ട് കൂടി സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നാളെ കാണുന്നവരെ